എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ കഴിഞ്ഞ സെഷനിൽ ഏതെങ്കിലും ഒരു സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരാണോ? അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്താമോ? ഇന്നലത്തെ ഏതെങ്കിലും സെഷനിൽ ഉണ്ടായിരുന്നോ? ഇന്നലത്തെ ഏതെങ്കിലും ഒരു സെഷനിൽ ഉണ്ടായിരുന്നു കൈ ഉയർത്തിയേ? ഓക്കെ, ഇവർ ഉണ്ടായിരുന്നില്ല, പുതിയതാണ് അല്ലേ? ഓക്കെ, ജസ്റ്റ് ടു നോ സോ ഐ ക്യാൻ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഈ പാടിയതിൻ്റെ അർത്ഥം, ദൈവം നമ്മോടുകൂടെ. സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് ദൈവം അങ്ങ് ദൂരെ എവിടെയോ ആകാശത്തിന് മുകളിലുള്ള ഒരു സ്ഥലത്താണ്. സ്വർഗം എവിടെയാ? സ്വർഗം എവിടെയാ? എവിടെയാ സ്വർഗം? സ്വർഗം എവിടെയാ? എവിടെ? നമ്മളിൽ തന്നെ ഉണ്ടല്ലേ. നമ്മളിൽ തന്നെ ഉണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോൾ അതിനെ കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, സ്വർഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല, ഒരവസ്ഥയാണ്. അപ്പോൾ അതിനൊരു റെഫറൻസ് ഞാൻ പറയാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1024 പറയുകയാണ്, പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള ജീവിതമാണ് സ്വർഗം. പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും വിശുദ്ധരോടും പരിശുദ്ധ അമ്മയോടും ചേർന്നുള്ള ജീവൻ്റെ സംസർഗത്തിന് സ്വർഗമെന്ന് പറയുന്നു. പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യാമറിയത്തോടും മാലാഖാമാരോടും എല്ലാ വിശുദ്ധരോടും ഒപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും സംസർഗത്തെ സ്വർഗമെന്ന് വിളിക്കുന്നു. അഗാധതമങ്ങളായ മാനുഷിക അഭിലാഷങ്ങളുടെ പരമമായ അന്ത്യവും നിറവേറ്റലുമാണ് സ്വർഗം. പരമവും സുനിശ്ചിതവുമായ സന്തോഷത്തിൻ്റെ അവസ്ഥയാണിത്. കണ്ടോ, അവസ്ഥ, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ലൈഫ്. വീണ്ടും 2794 95 794 പറയുകയാണ്, സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ പ്രയോഗം, സ്വർഗസ്ഥരായ എന്ന പ്രയോഗം, ഒരു സ്ഥലത്തെ, ബ്രാക്കറ്റിൽ സ്പേസ് അല്ല, അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ അകൽച്ചയല്ല, പ്രതാപത്തെയാണ്. നമ്മുടെ പിതാവ് മറ്റെവിടെയോ അല്ല, അവിടുത്തെ വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്ന എല്ലാറ്റിനും അതീതമാണ് അവിടുന്ന്. അവിടുന്ന് ത്രൈശുദ്ധനായതുകൊണ്ട് എളിമയും അനുതാപവുമുള്ള ഹൃദയത്തിന് സമീപസ്ഥനാണവൻ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഗാനത്തിൻ്റെ മുഴുവൻ ഉള്ളടക്കം. ഈശ്വരയമാനുവേൽ ബന മൈ പാപി ഉസ്കാ ബേട്ടാ ബന. എനിക്കത് ഹിന്ദിയിൽ വലിയ ഹൃദയസ്പർശിയായിട്ട് തോന്നുകയാണ്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, അല്ല മലയാളത്തിൽ ആണ് ഒറിജിനലായിട്ട് ഇത് എഴുതിയത്. അപ്പോൾ ഇങ്ങനെയാണത്, ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം. കണ്ടോ, ദൈവവും മനുഷ്യനും ഒന്നായി. നമ്മളൊന്നാണ്, നമ്മളൊന്നായിപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം, പാപിയാം ഞാൻ ദൈവ മകനായി മകളായി മാറി, പിതാവെന്നോട് കൂടെ
പുത്രനെന്നോട് കൂടെ. അപ്പോൾ പിതാവും പുത്രനും നമ്മുടെ കൂടെ ആകുമ്പോൾ അവിടെ മറ്റാരുണ്ട്? അവിടെ പിതാവും പുത്രനും ഉള്ളിടത്ത് ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. അതവിടെ എഴുതിയിട്ടില്ല, അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പിതാവെന്നോട് കൂടെ, പുത്രനെന്നോട് കൂടെ, സ്വർഗരാജ്യം എന്നിൽ തന്നെ. കേട്ടോ, ഈശ്വര്യമാനുവേൽ ബന മൈ പാപി ഉസ്ക ബേട്ടാ ബന. പിതാ മേരേ സംഗ്, പുത്ര മേരേ സംഗ്, സ്വർഗ കാ രാജ് ഹൈ മുജ് മേ. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനത്തിൽ ഈശോ പറയുകയാണ്, സ്വർഗരാജ്യം ഇവിടെയോ എവിടെയോ നിങ്ങൾ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല, അത് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിക്കുറിപ്പിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നാണ് അതിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ. മനസ്സിലായോ? നിങ്ങളിൽ തന്നെ ഉണ്ട്. 17:21 ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് ഫരിസേയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളുടെ അല്ല ദൈവരാജ്യം വരുന്നത്, ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ഈ ബൈബിൾ വായിക്കുമ്പോൾ ഫുട്നോട്ടിനെ എപ്പോഴും റെഫർ ചെയ്യണം. ഇവിടെ എഴുതിയിരിക്കുകയാണ് 17:21 സ്ഥാനത്ത്, നിങ്ങളിൽ തന്നെ ഉണ്ട് എന്ന്, നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നും വിവർത്തനം ചെയ്യാം. എന്നാൽ അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ? അതാണ് പ്രശ്നം. നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ഈശോ പറഞ്ഞു, ഈശോയുടെ സുവിശേഷ പ്രഘോഷണത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ആദ്യം ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. എന്ന് പറഞ്ഞ എല്ലാവരും, നിങ്ങൾ ആദ്യം സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 11-ാമത്തെയാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്ന വചനം അത് നമുക്കെല്ലാവർക്കും ബാധകമാണ്. അതിതാണ് നാളെയെക്കുറിച്ച് ആകുലരാകരുത്. നാളത്തെ കാര്യം നാളെ തന്നെ ചിന്തിച്ചാൽ മതി. ഇത് നിങ്ങൾ ആരെങ്കിലും ചെയ്യുമോ? ആകുലതയില്ലാത്തത് ആരെങ്കിലും ഉണ്ടോ എന്ന് കൈ വെക്കാമോ? നാളെയെക്കുറിച്ച് ആകുലതയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ വെക്കാമോ? കണ്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ കൈ വെക്കണുള്ളൂ. എൻ്റെ അവസ്ഥ അതാണ്, എനിക്ക് നാളെയെക്കുറിച്ച് ഒരാകുലതയുമില്ല. ഒന്ന്, കർത്താവ് അത് പറഞ്ഞിരിക്കുകയാണ്, നാളെയെക്കുറിച്ച് ആകുലരാകരുത്. എന്താണ് പറയണേ? അരുത്. നാളെയെക്കുറിച്ച് അങ്ങനെ എഴുതിയിട്ടുണ്ടോ? എന്നിട്ട് നമ്മൾക്ക് ഇത്, നമ്മൾ പ്രത്യേകിച്ച് നമ്മളുടെ ഒരു സ്വഭാവമാണ്, നീ എന്ത് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കണേ? ഒരു നാളെക്കുറിച്ച് ഒരു വിചാരമില്ലാണ്ട് ഇങ്ങനെ നടക്കാം? നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കണ കാണുമ്പോൾ നമ്മുടെ ഭാർത്തമാർ പറയും, നീ എന്ത് വിചാരിച്ചിങ്ങനെ നടക്കണേ? നമ്മുടെ കാർന്നവന്മാർക്ക് കുറച്ച് ആവലാതിയും വേവലാതിയും ഉണ്ടായാലേ ശരിയാവുള്ളൂ, ഇല്ലേ?
പിന്നില്ലാണ്ട് ഇതേമാതിരി ചെറുപ്പക്കാർ പെൺപിള്ളേരെ വീട്ടിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും വിഷമിക്കണ്ടേ അവർ? നമ്മുടെ നാട്ടിലൊരു സ്വഭാവമാണ്, കുഞ്ഞു ചരിക്കുമ്പോൾ പെങ്കൊച്ചാണെങ്കിൽ ഷൂ പെങ്കൊച്ചാണ് കേട്ടോ, ഷൂ പെങ്കൊച്ചാണ് കേട്ടോ, ഏതാണ്ട് വലിയ തെറ്റ് ചെയ്ത മാതിരിയാണ്, പെങ്കൊച്ചാണ് കേട്ടോ. നിങ്ങളെല്ലാവരെയും പ്രതി ഒന്നല്ല കേട്ടോ ഞാനീ പറയണത്, നമ്മുടെ ഒരു കൾച്ചറൽ പ്രോബ്ലമാണത്, പെങ്കൊച്ചാണ് കേട്ടോ. അപ്പോൾ എനിക്കും ആദ്യം പെങ്കൊച്ചാണ് ഉണ്ടായത്. അപ്പോൾ ഉടനെ തന്നെ ആൾക്കാരെല്ലാം പറയാൻ തുടങ്ങി പെങ്കൊച്ചാണ് കേട്ടോ. ഉടനെ സ്റ്റേറ്റ് ബാങ്കിലെ ഒരു മാനേജർ വന്ന് പെങ്കൊച്ചാണ് കേട്ടോ, അതുകൊണ്ട് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇപ്പോൾ ഇടാണെങ്കിൽ, ഒരു റിക്കറിങ് ഡെപ്പോസിറ്റ് ഇടാണെങ്കിൽ 25 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ ഇത്ര ലക്ഷം രൂപ കിട്ടും. ഭാര്യ അത് കേട്ട വഴി തന്നെ ചാടി വീണു. പെങ്കൊച്ചാണ് കേട്ടോ, ഇപ്പോഴും എല്ലാ മാസവും ഒരു ഇച്ചിരി കാശിലാണ്. കർത്താവിൽ ആശ്രയിക്കാൻ നമ്മൾ ഇന്ന് പഠിക്കും പറയും. കർത്താവിൽ ആശ്രയിക്കാൻ അവയുടെ പറയുകയാണ് മത്തായി 6:33 പറയാണ്, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യം എന്താണെന്ന് അന്വേഷിക്കുക. അവിടുന്ന് രാജാവാണ്, ആ രാജാവിൻ്റെ രാജ്യത്ത് നമ്മളാണെങ്കിൽ നമ്മുടെ കാര്യം ആര് നോക്കും? ആര് നോക്കും പറയും, ആര് നോക്കും? രാജാവ് നോക്കും. നമ്മളാ രാജ്യത്തെ പ്രജകളാണ്, നമ്മളാ രാജ്യത്തെ രാജാവിൻ്റെ രാജ്ഞിമാരാണ്, ആ രാജാവിൻ്റെ സഹോദരന്മാരാണ്, നമ്മൾ സഹോദരികളാണ്. നമ്മുടെ സഹോദരൻ ദൈവമാണ്, രാജാവാണ്. കർത്താവി ക്ഷമിച്ചുക, പിന്നെ എൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമുള്ളൂ. അവിടെ നിന്ന് നോക്കും, പിന്നെ അത് പറയണൊക്കെ നടന്നാൽ മതി. പിന്നെ അടുത്ത് പറയാൻ പോണത് അതെ, താൻ ബാധി ദൈവം ബാധി, ആ മനസ്സിലായിട്ടുണ്ടോ? അപ്പം നമ്മൾ പറയും എനിക്ക് ആ ദൈവത്തിൻ്റെ ബാധി മതി. ഇങ്ങനെയുള്ള കുറേ പഴം കഥകളാണ് നമ്മുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ ബാധി ദൈവം ബാധി, വലിയ അബദ്ധമാണത്, വലിയ നുണയാണത്. എന്താണ് നുണ എന്ന് പറഞ്ഞാൽ, ദൈവം ഇൻഫിനിറ്റാണ്, ഇൻഫിനിറ്റ് ഇല്ലേ, ദൈവം ഇൻഫിനിറ്റ് അല്ലേ, ദൈവം അനന്തമാണ്, ദൈവം ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ഇപ്പം നിങ്ങൾ കുറച്ചൊക്കെ മാത്തമാറ്റിക്സ് പഠിച്ചല്ലോ, ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ എനിതിങ് ഈക്വൽ ടു, പറഞ്ഞേ എന്താ, ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ആരെങ്കിലും പറയുന്നുണ്ടോ ഉത്തര ഒത്തിരി ഉച്ചത്തിൽ പറഞ്ഞേ, ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ എനിതിങ് ഈക്വൽ ടു ഇൻഫിനിറ്റ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പിന്നെ നിങ്ങളെങ്ങനെ 10th class പാസ്സായി? ആര് നിങ്ങളെ പാസ്സാക്കി? നോട്ട് പുസ്തകം ഉള്ളവരൊന്ന് എഴുതിയേ, ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ എനിത്തിങ് ഈക്വൽ ടു ഇൻഫിനിറ്റ്. ഇത് മനസ്സിലായാൽ നമ്മുടെ സകല ഉത്കണ്ഠകളും മാറും. അപ്പോൾ ദൈവം മാത്രമാണ് ഇൻഫിനിറ്റ്. ആ ഇൻഫിനിറ്റായ ദൈവത്തിൽ നിന്ന് ആദ്യം ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു ഇൻഫിനിറ്റ്, പിന്നെ ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ എനിത്തിങ് ഈക്വൽ ടു ഇൻഫിനിറ്റ്. അപ്പോൾ അങ്ങനെ ഒരു 1,000,000 കൊണ്ട് ഡിവൈഡ് ചെയ്ത ഒരു ചെറിയ കടുകുമണി ആണ്. അപ്പോൾ ആ കടുകുമണി എന്താണ്? ഇൻഫിനിറ്റാണ്. ഇൻഫിനിറ്റായ ദൈവത്തിൻ്റെ ഒരു ചെറിയ പോർഷൻ, അത് ഇൻഫിനിറ്റാണ്. ഇവിടെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നേരത്ത് ഒരു എന്താ അതിന് പറയണത്, ഒരു ഷൈനിങ് പ്ലേറ്റ്
നമ്മുടെ താഴെ കൊണ്ടുവരുന്ന എന്താ, ഈ വിശുദ്ധ കുർബാനയിൽ നിന്നൊരു തരി പോലും താഴെ വീഴാൻ പാടില്ല. തരി, ആ തരിയിൽ ആരുണ്ട്? ആ തരിയിൽ ഈശോയുടെ തരിയാണോ അത്? ആ തരിയിൽ ഈശോ മുഴുവനായിട്ടുണ്ട്. അപ്പോൾ കുർബാനയിൽ വാഴ്ത്തി യേശുവിൻ്റെ ശരീരമാകുന്ന അപ്പം ഇത്രയും വലുതാണ്. പക്ഷെ നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത് അതിനെ മുറിച്ച് അതിൻ്റെ ഒരു ചെറിയ പാർട്ടിക്കിളാണ്. എന്നാൽ നമുക്കൊരു കംപ്ലീറ്റും ഇല്ല. ആ ചെറിയ പാർട്ടിക്കിളിൽ ആരുണ്ട്? ഈശോ മുഴുവനായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഈശോയെ ഡിവൈഡ് ചെയ്താൽ മുഴുവനായിട്ട് കിട്ടുള്ളൂ. ബിക്കോസ് ഗോഡ് ഈസ് ഇൻഫിനിറ്റ്. അങ്ങനെയുള്ള ആ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത് ദൈവം ബാധ്യത. അപ്പം അതൊരു ഫൂളിഷ്നെസ് അല്ലേ? ദൈവത്തിന് പകുതിയാക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ പകുതി നമുക്ക് കിട്ടിയാലും അത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും, ദാറ്റ് ഈസ് നോട്ട് ട്രൂത്ത്. ഓക്കെ, ഇനി അടുത്തിവിടെ പറയുകയാണ്, മത്തായി 6:34 പറയുകയാണ്, അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ എന്ന് പറഞ്ഞെല്ലാവരും, നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. ഒന്ന് ശരിക്ക് ഉറപ്പിച്ച് പറഞ്ഞേ, നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. ഉറപ്പിച്ച് പറഞ്ഞേ, ആകുലരാകരുത്. അരുത്, അരുത്. ശരിക്കൊന്നുകൂടി, ശരിക്കും സ്ട്രോങ് ആയിട്ട് പറഞ്ഞേ, അരുത്. മനസ്സിലായ? ഈശോ പറയാണ് ഒരു കാര്യം, അരുത് എന്ന് പറഞ്ഞാൽ പറഞ്ഞതാ. നിങ്ങളുടെ മനസ്സിൽ ആകുലത വരുമ്പോൾ ഉടനെ ഓർക്കണം, നാളെക്കുറിച്ച് ആകുലരാകരുത്. ഞാനൊരു ഉദാഹരണം പറയാം. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസവും അതതിൻ്റെ ക്ലേശം മതി. കുറച്ച് നാൾ മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. എനിക്ക് ഇംഗ്ലണ്ടിൽ അടുത്ത ദിവസം ധ്യാനമാണ്. ഇന്ന് വൈകുന്നേരത്ത് ഞാൻ ചിന്തിക്കുകയാണ്, അയ്യോ എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലില്ലല്ലോ. പാസ്പോർട്ട് അമേരിക്കൻ എംബസിയിൽ വിസ അടിക്കാൻ കൊടുത്തിട്ട് അവരയച്ചു തന്നിട്ടില്ല. സാധാരണ അപ്പം തന്നെ വിസ അടിക്കുകയോ, ഇനി അടിച്ചില്ലെങ്കിൽ അടിക്കാണ്ട് അയച്ചു തരേണ്ടതാ. ഇത് 10 ദിവസമായിട്ടും പാസ്പോർട്ട് വന്നില്ല. ഞാനത് ശ്രദ്ധിച്ചില്ല. നാളെ എനിക്ക് ഇംഗ്ലണ്ടിൽ പോകണം. അവിടെ മറ്റന്നാൾ രാവിലെ ധ്യാനം തുടങ്ങാണ്. ഷൂ, ഞാനങ്ങ് ആകുലാതിപ്പെടാൻ തുടങ്ങി. ആകുലപ്പെടാൻ തുടങ്ങി. ദൈവമേ എന്ത് ചെയ്യും? ഈ പാസ്പോർട്ട് അവർ പോസ്റ്റായിട്ടല്ല, കൊറിയറായിട്ടാണല്ലോ സാധാരണ അയക്കണേ. എന്നാൽ പോലും ഒരു ദിവസം കൊണ്ട് കിട്ടില്ല. കർത്താവേ, കണ്ടോ, ആകുലപ്പെടാൻ തുടങ്ങി. അപ്പോൾ എന്നോട് കർത്താവ് ഈ വചനം ഇങ്ങനെ പറയാണ്, നാളെയെക്കുറിച്ച് ആകുലരാകരുത് എന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? ആ ശരിയാണ്. പക്ഷെ ഇപ്പം ഞാൻ എന്ത് ചെയ്യും കർത്താവേ? നാളെ മറ്റന്നാൾ എനിക്ക് അവിടെ ധ്യാനിപ്പിക്കണം. മറ്റന്നാൾ, നാളെ രാത്രി എങ്കിലും ഇവിടുന്ന് പോയാലേ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ പാസ്പോർട്ട് അമേരിക്കൻ എംബസിയിലാണ്. ഞാൻ എന്ത് ചെയ്യും? നാളെയെക്കുറിച്ച് ആകുലരാകരുത്. ശരി, ശരി കർത്താവേ, ശരി. ഈശോയേ, ഈശോയേ, ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അടുത്ത എഴുതിയിരിക്കുന്നത് എന്താണ്? നാളെ, നാളെ, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം കർത്താവ് നാളെ എനിക്കൊരു വഴി കാണിച്ചു തരുന്നു അല്ലേ? നാളത്തെ ദിനം തന്നെ എനിക്ക് അങ്ങൊരു സമാധാനമായി. എനിക്ക് വലിയൊരു സമാധാനം. കാരണം ഞാൻ ഇത് വിശ്വസിക്കുകയാണ്. കർത്താവേ, അങ്ങ് പറഞ്ഞിരിക്കുന്ന വചനം ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആകുലപ്പെടരുത്. യെസ്, പെടുന്നില്ല. മാത്രമല്ല, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുള്ളൂ.
അതുകൊണ്ട് ഞാനിപ്പോൾ സമാധാനമായി കിടന്നുറങ്ങാണ്. ഞാൻ ഉറങ്ങി സമാധാനമായിട്ട്, എൻ്റെ ആകുലത കംപ്ലീറ്റ് മാറി. എന്തുകൊണ്ട്? കർത്താവ് പറഞ്ഞേക്കണത് നാളെക്കുറിച്ച് ആകുലപ്പെടരുത്, നാളെ ഇതിനൊരു വഴിയുണ്ടാവും. നമ്മുടെ യുക്തിയിൽ ഇതെങ്ങനെ പാസ്പോർട്ട് കിട്ടും എന്നുള്ളതാണ്. പക്ഷേ കർത്താവ് പറയുകയാണ് നീ ആകുലപ്പെടണ്ട, നാളെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടു. ഞാൻ ഈ വചനത്തിൽ ശരിക്കും അങ്ങ് വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് അന്ന് മുതൽ കൂടുതലായിട്ട് കിട്ടി. അന്ന് മുതൽ അതൊരു കൃപയാണ്. അതിനെ ശരിക്കും ആ വചനം ഈശോ പറഞ്ഞുവെങ്കിൽ അത് നടക്കും എന്ന് വിശ്വസിക്കണം. രാവിലെ ഞാൻ എണീറ്റു, എണീറ്റോട്ടിനെ എന്നോട് ഈശോ പറയാണ് റൈറ്റ് എ ഇമെയിൽ ടു അമേരിക്കൻ കൗൺസിലേറ്റ് കൗൺസിലർ ദാറ്റ് ഐ മസ്റ്റ് ഗോ അർജൻ്റ്ലി ടു ഇംഗ്ലണ്ട് ബൈ ദ ഈവനിങ് ഫ്ലൈറ്റ് ഫ്രം ചെന്നൈ, ദെയർഫോർ ഐ നീഡ് ദ പാസ്പോർട്ട് ടുഡേ ബൈ 3 o'clock. And I will resubmit it when I come back. Right. Solution. ഉടനെ കിടക്കട്ട് ഞാൻ ഇമെയിൽ എഴുതി. ഞാൻ എൻ്റെ ട്രാവലിംഗ് ഏജൻറ്റിനോട് പറഞ്ഞു എനിക്ക് ഉടനെ ചെന്നൈക്ക് ഒരു ടിക്കറ്റ് എടുക്ക്, ഞാൻ ചെന്നൈയിൽ പോവുകയാണ്. എൻ്റെ ഇംഗ്ലണ്ട് ഫ്ലൈറ്റ് കൊച്ചി എന്നുള്ളതിന് പകരം അതിനെ ചെന്നൈയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ആക്കി മാറ്റും. അപ്പോൾ അവർ പറയുന്നു സാറേ പാസ്പോർട്ട് കൈ കിട്ടാണ്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യും? ആ ഇതാണ് നിങ്ങളുടെ കാര്യം, പക്ഷെ ഇത് കർത്താവാണ് ഇവിടെ കാര്യം നടത്തണം. അത് പറഞ്ഞാലൊന്നും പറ്റില്ല, അമേരിക്കൻ എംബസിക്കാർ റിപ്ലൈ തരാണ്ട് സാറേ ഇങ്ങനെ ചെന്നൈക്ക് പോണേ. റിപ്ലൈ തരാൻ നോക്കിയിരുന്നാൽ എനിക്കൊന്ന് പോകാൻ പറ്റുമോ? റിപ്ലൈ കർത്താവ് തരും. കർത്താവാണ് അവിടെ പറയണത് നാളത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാൽ ശരി. അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് എടുത്ത് ചെന്നൈക്ക് പോയി. ചെന്നൈയിൽ 1:30 ഇറങ്ങി ഫ്ലൈറ്റ്. ഉടനെ ഞാൻ ഇൻ്റർനെറ്റ് നോക്കിയപ്പോൾ ഓൾറെഡി റിപ്ലൈ വന്നിരിക്കുകയാണ് അമേരിക്കൻ കൗൺസിലേറ്റിൽ നിന്ന്. പ്ലീസ് കം ടു ദ സൗത്ത് ഗേറ്റ് ദ കൗൺസിൽ ഓഫീസ് ആൻഡ് 3 o'clock യുവർ പാസ്പോർട്ട് വിൽ ബി ഗിവൺ ടു യു. പ്രൈസ് ദ ലോർഡ്. ഞാൻ എയർപോർട്ടിൽ നിന്നൊരു ടാക്സി എടുത്ത് നേരെ അമേരിക്കൻ കൗൺസിലേറ്റിലേക്ക് ചെന്നു. സൗത്ത് ഗേറ്റിൽ ചെന്നപ്പോൾ അവിടെ കൗൺസിലർ ഓഫീസിലൊരു പെണ്ണ് ഈ പാസ്പോർട്ട് പിടിച്ചുകൊണ്ട് പുറത്ത് ഗേറ്റിൽ നിൽക്കുകയാണ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? എന്നെ കണ്ട് അടുത്ത് വന്നപ്പോൾ ഞാൻ നേരെ അടുത്ത് ചെന്നപ്പോൾ ആർ യു മിസ്റ്റർ തോമസ് പോൾ? യെസ്, ദീസ് ഈസ് യുവർ പാസ്പോർട്ട്, താങ്ക് യു. ആ ടാക്സിക്ക് തന്നെ നേരെ ഞാൻ ചെന്നൈ എയർപോർട്ടിലേക്ക് പോയി. അന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റ് എടുത്തു. രാവിലെ യു കെയിൽ ചെന്നു, ധ്യാനം ആരംഭിച്ചു. അതാണ് ഇത് കർത്താവ്, ഇതാണ് സ്വർഗരാജ്യം, ദൈവരാജ്യം. ദൈവം രാജാവാണ്, ദൈവമാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ. ദൈവം നമ്മുടെ കാര്യങ്ങൾ പരിപാലിക്കും. നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം നമ്മുടെ കാര്യങ്ങൾ പരിപാലിക്കും. എനിക്ക് യൂറോപ്പിലെ ലൈഫ് ലോങ് വിസയാണ്, ലൈഫ് ലോങ്. എന്തിനാണോ? സുവിശേഷം പ്രഘോഷിക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ ഒരു വർഷത്തേക്ക് വിസയിൽ ഇങ്ങനെ പോയിരുന്നു. കർത്താവ് പറഞ്ഞു നിനക്ക് ഞാൻ 5 വർഷത്തെ വിസ ജർമ്മനിയിൽ നിന്ന് തരാൻ പോവുകയാണെന്ന് പറഞ്ഞു. നീ ഓസ്ട്രിയയിൽ നിന്ന് പോയിക്കോ. യെസ്. പക്ഷെ എങ്ങനെ ഇത് സംഭവിക്കും? നാളെക്കുറിച്ച് ആകുലപ്പെടരുത്. ഞാൻ പോയി, നാട്ടിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരാളെ എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നു. ആ ആൾക്ക് നീ എഴുതു, ആ ആള് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഞാൻ എഴുതി. ആ ആൾ കൂടുതലിപ്പോൾ പറയാൻ പാടില്ല അതിനെക്കുറിച്ച്. ആ ആളെല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. 5 വർഷത്തെ വിസ
അങ്ങനെയുള്ള 5 വർഷത്തെ വിസ, അതായത് ബൈബിളും കാറ്റിക്കിസവും പഠിപ്പിക്കാൻ വേണ്ടിയുള്ള വിസ. ആ വിസയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ വിസ ഓഫീസിലേക്ക് ചെന്നപ്പോൾ ഓഫീസർ പറയാണ്, ഈ വിസയ്ക്കുള്ള പ്രത്യേകത 5 വർഷം കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ലൈഫ് ലോങ് വിസയാണ്. ആദ്യം നിങ്ങൾ ഒന്ന് പറഞ്ഞ, എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇപ്പോൾ ചിലപ്പോൾ നേഴ്സുമാരെ എനിക്ക് ഒരു മെയിലയക്കാറുണ്ട്, ബ്രദറെ എനിക്ക് IELTS കിട്ടണില്ല, എനിക്കിവിടെ പോകണം അവിടെ പഠിക്കണ. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്തിനാ പോണേ? പോയാലല്ലേ ജോലി കിട്ടിയാലല്ലേ കാശ് കിട്ടുള്ളൂ. കാശ് കിട്ടിയാൽ എന്തിനാ? കാശ് കിട്ടിയാൽ എന്തോരം കാര്യങ്ങളാണ്, കാശില്ലാണ്ട് വല്ലതും നടക്കോ? എന്ത് ചെയ്യും കാശ് കിട്ടിയാൽ? കാശ് കിട്ടിയാൽ വീട് മേടിക്കും, വീട് മേടിച്ചാൽ അതിന് മതിൽ കെട്ടും, പിന്നെ അതവിടെ കിടക്കും, പിന്നെ നമ്മൾ വീണ്ടും ഫോറിനിൽ പോവും, വീണ്ടും കാശ് കിട്ടും, 2 കാറ് മേടിക്കും, പിന്നെ ലോൺ എടുക്കും. ഇങ്ങനെ ഈ കാശ് 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 കാശ്, അവസാനം നമ്മൾ ചാവാൻ നേരത്ത് ഇതാർക്ക് കൊടുക്കണം? മക്കൾ അതിനു വേണ്ടി തല്ലി പിടിക്കും, അവസാനം അത് കൊടുത്തുകൊണ്ട് പോകും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കാശിൻ്റെ പുറത്തുള്ള കളി. ഫോറിൻ NRI ഫോറിനിൽ പോണ ഒരു നേഴ്സുമാരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വീട് മേടിക്കും, അതിന് ബാങ്ക് ലോൺ കിട്ടും. കിട്ടുമ്പോൾ നന്നായിട്ട് പറഞ്ഞ് മേടിക്കാമല്ലോ, കിട്ടുമ്പോൾ കുറച്ച് കൂടുതൽ മേടിക്കാമല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ ചില ശാസ്ത്രങ്ങൾ. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയൊരു വീട് മേടിച്ചു, 2 കാറ് വേണം ഭർത്താവിനും ഭാര്യയ്ക്കും, അപ്പോൾ അതിനും ലോൺ മേടിച്ചു. 30 വർഷത്തെ മോർഗേജ്. ഇനി നമ്മുടെ ഇതൊക്കെ ഇത്രയൊക്കെ ആകുമ്പോഴേക്കും 10-35 വയസ്സാകുമ്പോഴാണ് കേട്ടോ ഇതെല്ലാം നടക്കുന്നത്. അതുവഴിക്കും സ്വപ്നത്തിലാണ്, ഇപ്പോഴൊക്കെ നിങ്ങൾ സ്വപ്നത്തിലാണ്, ഇങ്ങനെ നമുക്കൊരു കാലം ഉണ്ടാവും എന്നുള്ള സ്വപ്നത്തിലാണ്, സ്വപ്നകാലം. അപ്പോൾ ഇവിടുന്ന് ജോലി ചെയ്യണ നേരത്തൊക്കെ ഈ സ്വപ്നമാണ്. അവസാനം ഇവിടുന്ന് ദുബായ്, ഷാർജ, കുവൈറ്റ് അവിടെയൊക്കെ പോയി, അവിടെ നിന്ന് ആണ് പിന്നെ ശരിക്കുമുള്ള ഫോറിൻ ജോലിയിലേക്ക് പോണത്. പിന്നെയാണ് ഈ ഫൈനാൻഷ്യൽ സ്കാൻഡലുമായി വലിയൊരു മോർഗേജ് പാസാക്കി. ബാങ്കുകാരാണെങ്കിൽ പുറകെ നടക്കുകയാണ് ലോൺ എടുക്കാൻ. വാസ്തവത്തിൽ പിന്നെ എന്താ സംഭവിക്കണത്? പിന്നെ സംഭവിക്കണത്, അപ്പോഴേക്കും 35 വയസ്സായി, ഇനിയുള്ള ജീവിതകാലം വേറൊരു 30-35 വർഷം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ മോർഗേജ് അടയ്ക്കാൻ വേണ്ടിയുള്ള ജീവിതമാണ്. മോർഗേജ് അടയ്ക്കാൻ വേണ്ടി 1 മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ മോർഗേജ് അടയ്ക്കാൻ പറ്റില്ല. ആരെങ്കിലും പാവപ്പെട്ടവരൊന്ന് സഹായിക്കണമെന്നുണ്ടെങ്കിൽ മോർഗേജ് അടയ്ക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ട് കുറച്ച് ഇതെന്നും ഭാരമില്ലാതെ നടത്താനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം വേണം, വീട് വേണം. എന്നാൽ നമുക്കൊരു ചെറിയ വീടാകാം, ഈ പറയുന്ന മോർഗേജിനേക്കാളും പകുതി മോർഗേജ് ആകാം. കാറ്, വലിയൊരു പുതിയ കാറ് മേടിക്കാണ്ടൊരു സെക്കൻഡ് ഹാൻഡ് കാറ് മോർഗേജ് ഇല്ലാണ്ട് വേണമെങ്കിൽ മേടിക്കാം. കുറച്ച് കർത്താവിശ്വംശിയായ പോലെ പാവപ്പെട്ടവനായിട്ട് ജീവിക്കാം. അപ്പോൾ ഈ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ 33 വർഷമായിട്ട് ഒരു ശമ്പളമോ ഒരു റെമ്യൂണറേഷനോ ഒരു പോക്കറ്റ് മണി പോലും ഇല്ലാതെയാണ് ജീവിക്കുന്നത്. നോക്കിയേ, എനിക്കൊരാവലാതിയുമില്ല, ഒരു വേവലാതിയുമില്ല. എനിക്കൊരു മോർഗേജും ഇല്ല, ഒരു ലോണും ഇല്ല, ഒരു കടബാധ്യതയുമില്ല. എനിക്ക് ആവശ്യമുള്ളത് കർത്താവ്
കൊണ്ടുവന്ന് എവിടുന്നോ ആരിലൂടെ എല്ലാം കൊണ്ടുവന്ന് തരും. ആകാശത്തിലെ പക്ഷികളെ കാണുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. എന്നാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അവരെ തീറ്റിപ്പോറ്റുന്നു. ഞാൻ നല്ല ശമ്പളം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. കർത്താവ് പറഞ്ഞു, ആ ജോലി ഉപേക്ഷിച്ച് നീ എൻ്റെ ദൈവരാജ്യത്തിൻ്റെ ജോലി ചെയ്യണം. യെസ് സർ, ഞാൻ സമ്മതിച്ചു. എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അവരൊന്നും ജോലി ഉണ്ടായിരുന്നില്ല ഭാര്യയ്ക്ക്, എങ്കിലും ഞാൻ അത് ചെയ്യാൻ ആരംഭിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി ഇല്ലാതിരിക്കെ എൻ്റെ നല്ല ജോലിയെ ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ ദൈവരാജ്യത്തിൻ്റെ ഫുൾ ടൈം വർക്കറായി. പിന്നെ എൻ്റെ കാര്യം ആര് നോക്കും? ആര് നോക്കും? എൻ്റെ രാജാവും എൻ്റെ രക്ഷകനും ദൈവവും എൻ്റെ സഹോദരനുമായ ഈശോ മിശിഹ നോക്കും. ഓക്കെ, അപ്പോൾ ഇത് ഒരു തമാശയല്ല ഞാൻ പറഞ്ഞത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ആരംഭത്തിൽ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞതും ദൈവരാജ്യം അന്വേഷിക്കുന്നവരുടെ കാര്യം ദൈവം തന്നെ നോക്കും, നിങ്ങൾ ആവലാതിപ്പെടുന്നുണ്ടായെന്ന് പറയണതിന് വേറൊരു ഡയമെൻഷൻ ഞാൻ ഇനി പറഞ്ഞുതരാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവും. ഇപ്പം ഇച്ചിരി ആവലാതിയാണ്. ഇപ്പം ആ നേഴ്സിൻ്റെ ലൈഫിലേക്ക് വരാം. ഒരു നേഴ്സ് എന്നോട് പറയാണ്, ഞാൻ പറഞ്ഞല്ലോ നീ ഫോറിനിൽ പോയിട്ട് എന്തിനാണ്? അപ്പം ഞാൻ പറഞ്ഞു, നീ ഫോറിനിൽ പോകണം, പക്ഷേ നിൻ്റെ വ്യൂ പോയിൻ്റ് ഇതൊന്നും ആകരുത്. നീ ഒരു നേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഫോറിനിൽ പോകണം. ചിലപ്പോൾ നിനക്ക് ശമ്പളം കൂടുതൽ കിട്ടിയേക്കാം, കാശ് കൂടുതൽ കിട്ടിയേക്കാം, പക്ഷേ ഈശോ പറഞ്ഞു, ആദ്യം നീ ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഒരു നേഴ്സ് എന്നുള്ള നിലയ്ക്ക് നീ ശമ്പളത്തിൻ്റെ വലിപ്പമല്ല നോക്കേണ്ടത്, അത്രേ ഉള്ളൂ വ്യത്യാസം. ശമ്പളത്തിൻ്റെ വലിപ്പമല്ല നോക്കേണ്ടത്, അതാണ് കർത്താവ് അവിടെ ഒരാളെ കാണിച്ചു കൊടുത്ത്, തോമസ് പോളിന് ദാഹിക്കുന്നുണ്ട്, നീ കൊണ്ടുപോയി വെള്ളം കൊടുക്കണം എന്നുമായിരി. ചില ആരെ കാണിച്ചു കൊടുക്കും, തോമസ് പോളിൻ്റെ പേഴ്സിൽ കാശൊന്നുമില്ലടാ, നീ കൊണ്ടുപോയി കുറച്ച് കാശിട്ട് കൊടുക്ക്, ഇങ്ങനെ ചെയ്യണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചൊന്നുമില്ല വെള്ളം. ഒരാളെ കർത്താവ് പറഞ്ഞു വിട്ടു, അവനെ വെള്ളം കുടിപ്പിക്കുക. ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. ആ കേസ് വീണ്ടും എടുക്കാം. ILTS കിട്ടില്ല, എനിക്ക് ഫോറിൻ പോകാൻ പറ്റില്ല, ഞാൻ ഇത്ര എഴുതിയിട്ടും കിട്ടണില്ല, ഞാൻ എന്ത് ചെയ്യണം ബ്രദർ, ഒന്ന് പ്രാർത്ഥിക്കേ. ഞാൻ പറഞ്ഞ്, ഞാൻ പ്രാർത്ഥിക്കണതിലല്ല, നിൻ്റെ ഉത്തരം, നീ എന്തിനെ ഫോറിനിൽ പോകുന്നു. നീ പറഞ്ഞ ഉത്തരം, എനിക്ക് കാശുണ്ടാക്കണം, അവിടെയാണ് പ്രശ്നം. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു വലിയ ഡിവൈൻ ശുശ്രൂഷയിലേക്കാണ്. ആ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ, ഈശോ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ ശുശ്രൂഷിച്ചു, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നീ എന്നെ ഉടുപ്പിച്ചു, എനിക്ക് വിശന്നപ്പോൾ നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചപ്പോൾ നീ എനിക്ക് കുടിക്കാൻ തന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവളെ, നിനക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ആനന്ദത്തിൻ്റെ ഈ സ്വർഗരാജ്യത്തിലേക്ക് നീ വരുവിൻ. ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് സ്വർഗം. എന്തുകൊണ്ടെന്നാൽ, നീ ഈ ചെറിയവരിൽ ചെറിയവനെ ചെയ്തപ്പോഴെല്ലാം പറഞ്ഞേ, നീ എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. മദർതെരേസയുടെ ജീവിതത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഈ ഒറ്റ വചനമാണ്.
അങ്ങ് കൽക്കട്ടയിലെ തെരുവുകളിലെ ഓടകളിൽ കുഷ്ഠരോഗം പിടിച്ച് പുഴുതിന്ന് വമിക്കുന്ന ദുർഗന്ധമുള്ള മനുഷ്യരെ അവർ വലിച്ചെറിയുമ്പോൾ അത് കണ്ടു നിന്നിട്ട് മദറിനോട് കർത്താവ് പറയുകയാണ്, ഇത് ഞാനാണ്, ഇത് ഞാൻ തന്നെയാണ്, എന്നെയാണ് അവർ വലിച്ചെറിയുന്നത്, നിനക്ക് എന്നെ സഹായിക്കാമോ, നിനക്ക് എന്നെ സഹായിക്കാമോ. ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ സന്ദർശിച്ചു. മദർ പറയുന്നത്, ഈ രോഗികൾ എല്ലാം എന്നെപ്പോലെ, ഈശോയെപ്പോലെയുള്ള ഒരാൾ എന്ന് വിചാരിച്ചല്ല നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടത്, മറിച്ച് എന്ത് വിചാരിക്കണം, ഈശോ തന്നെയാണ്. ഈ രോഗി ആരാണ്? ഈശോ തന്നെയാണ് എന്നാണ് ഈശോ പറഞ്ഞേക്കുന്നത്. ഏതാ വചനം, ഏതാ വചനം? മത്തായി 25, അതൊന്ന് എഴുതിയെടുത്തോ നിങ്ങൾ. മത്തായി 25 ന്യായാധിപതിയുടെ മുമ്പിൽ യാ 25:35 മുതൽ, 25:35 മുതൽ, എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഒടിപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞ എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ടതും ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ, നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ, നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ. രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇത്രയ്ക്ക് മഹത്തായ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയാണ്. ഇത് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ എന്തോ ഒരു വലിയ കാര്യമാണ്. യുഗാന്ത്യത്തിൽ ഈ ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾ എത്ര പണം സമ്പാദിച്ചു എന്നുള്ളത് ഒരു പ്രശ്നമല്ല, നിങ്ങൾ എത്ര വലിയ വീട് പണിതു, നിങ്ങളുടെ മക്കളെ എത്ര സീതനം കൊടുത്തു, ഇതൊന്നും അനുസരിച്ചല്ല ദൈവരാജ്യം. നീ എൻ്റെ ഈ ചെറിയവന് ചെയ്തപ്പോഴെല്ലാം എനിക്കാണ് ചെയ്തത്. ഞാനൊരിക്കൽ ജർമ്മനിയിലെ ഒരു വലിയ പ്രിസൺ, വലിയ കഠിന, അതായത് അത് അതായത് ഈ ലൈഫ് ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുന്നത് ജീവപര്യന്തം തടവ് ശിക്ഷ ചെയ്തിരിക്കുന്ന ഒരു ജയിലിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പോയി. വളരെ അരഗൻ്റാണ് അവരൊക്കെ, ദൈവം ഉണ്ടെന്നേ അവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ദൈവം എന്നെ അയച്ചു അവരുടെ അടുത്ത്, 100-200 പേരുണ്ട്. ഞാൻ ഈ ചെറിയ മനുഷ്യൻ, അവരിങ്ങനെ വലിയ ഭയങ്കര കമ്പം വീശയും നേത്തൊക്കെ പടക്കം അരച്ച് വെച്ചിട്ട് എന്നെ കണ്ട വഴി തന്നെ ഇവർ എന്നെ അങ്ങ് കംപ്ലീറ്റ് റിജക്റ്റ് ചെയ്ത് അങ്ങ് തിരിഞ്ഞു ഇരുന്നു.
കർത്താവേ, എങ്ങനെ ഇവരുടെ ഒരു അറ്റൻഷൻ ഒന്ന് എടുക്കാൻ പറ്റും? അപ്പം എൻ്റെ കയ്യിൽ ഒരു കുരിശുരൂപം ഉണ്ടായിരുന്നു. ആ കുരിശുരൂപം ചെറിയൊരു കുരിശ്, അതിനകത്ത് വേറെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു പേര പോലും കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയതാണ്, ഒരു മരക്കുരിശ്, ഈശോയുടെ രൂപമുള്ളൊരു കുരിശ്. ഞാനിത് കാണിച്ചിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളെ, ഇതാരാണെന്നറിയോ? അപ്പോൾ അവർ ഭയങ്കര റിജക്ഷനാണ്. ഒരാൾ പറഞ്ഞു, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഹൂ ഈസ് ദിസ് ജീസസ് ക്രൈസ്റ്റ്? അപ്പോൾ വേറൊരാൾ പറഞ്ഞു, സൺ ഓഫ് ഗാഡ്. ഈ സൺ ഓഫ് ഗാഡ്, ഈ ജീസസ് ക്രൈസ്റ്റ് കുരിശിൽ കിടന്ന് മരിക്കുമ്പോൾ ഇവനോടുകൂടെ മരിക്കാൻ കത്തോലിക്ക സഭയിലെ വൈദികനോ കന്യാസ്ത്രീയോ മെത്രാനോ അല്ല, നിങ്ങളെപ്പോലെ രണ്ട് തടവുകാരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. ഇവരങ്ങ് ഭയങ്കര, ഇവരുടെ കണ്ണ് നിറഞ്ഞു. നിങ്ങളെപ്പോലെയുള്ള രണ്ട് തടവുകാരുടെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഈശോ കുരിശിൽ കിടന്നത്. ഞാനിവിടെ വന്നത്, ഈശോ ഒരു വചനം പറഞ്ഞിട്ടുണ്ട്, നീ ഞാൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ നീ എന്നെ വന്ന് കണ്ടു, അതുകൊണ്ട് നീ എൻ്റെ വലതുഭാഗത്തേക്ക് വരുവിൻ. ഞാൻ കാരാഗ്രഹത്തിൽ, നിങ്ങൾ ഈ തടവറയിൽ കിടക്കുന്ന നിങ്ങളോരോരുത്തരെയും ഈശോയുടെ സ്വന്തം സഹോദരരും ഈശോ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അവരെല്ലാവരും വളരെ ആകർഷണത്തോടെ ഈ സത്യം, ഇത് സത്യമാണത്, സത്യമാണ്. ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എൻ്റെ അവിടെ കൗൺസിലിങ്ങിന് വേണ്ടി വന്നു. ഒരാൾ പറയാണ്, സാറേ 35 വർഷമായി ഞാനിവിടെ കിടക്കണു, എൻ്റെ വീട്ടുകാരോ എൻ്റെ സഹോദരരോ ആരും ഇന്നേ വരെ എന്നെ കാണാനോ സംസാരിക്കാനോ വന്നിട്ടില്ല. എനിക്ക് ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ എൻ്റെ വേദന പങ്കുവയ്ക്കാൻ നിങ്ങളാണ് ആദ്യമായിട്ട് വന്നത് 35 വർഷത്തിൻ്റെ അകത്ത്. ആ സെഷൻ കഴിഞ്ഞപ്പോൾ ആ ജയിൽ സൂപ്രണ്ടൻ്റ് ഇതിരുന്ന് കേൾക്കണ്ടായിരുന്നു. ആ സെഷൻ കഴിഞ്ഞപ്പോൾ ജയിൽ സൂപ്രണ്ടൻ്റ് എൻ്റെ അടുക്കെ വരുന്നത് ഇങ്ങനെ കണ്ണ് തുളച്ചുകൊണ്ട് വരും, മിസ്റ്റർ തോമസ് പോൾ, വാട്ട് എ വണ്ടർ, ഹൗ യു കുഡ് ടാക്കിൾ സച്ച് ഹാർട്ടഡ് പീപ്പിൾ. ഞാനാണോ ഈശോയുടെ വചനം എന്നിൽ ഇവിടെ സംസാരിച്ചതാണ്? അപ്പോൾ നമ്മളുടെ ഈ ശുശ്രൂഷാവേദി എന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോ വാർഡിലും ഓരോ രോഗികളും നിങ്ങളെ, ഓരോ രോഗികളെയും നിങ്ങൾ കാണേണ്ടത് ദൈവരാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അവർ ഈശോ തന്നെയാണ്. അപ്പം ഇത്രയൊക്കെ ഞാൻ ആ ILTS ആളോട് പറഞ്ഞു, അതുകൊണ്ട് നീ ഇത്രയും ചെയ്താൽ മതി ഈശോയെ. ഞാൻ ഫോറിനിൽ പോണത് ആ രാജ്യത്തെ മക്കളെ നീയായിട്ട് കാണാനും നിന്നെ തൊടുന്ന പോലെ അവരെ തൊടാനും നിൻ്റെ മുറിവ് കെട്ടുന്നത് പോലെ അവരുടെ മുറിവുകൾ കെട്ടാനും അവരെ ശുശ്രൂഷിക്കാനുമാണ് ഞാൻ പോകുന്നത്. എങ്കിൽ നിനക്ക് ഉടനെ ILTSഉം കിട്ടും, വിസയും കിട്ടും, എല്ലാം കിട്ടും നിനക്ക്. മനസ്സിലായോ? നാളത്തെക്കുറിച്ച് ഒരാകുലതയും ചെയ്യേണ്ട, കാരണം നിങ്ങൾ ആരുടെ പേരിലാണ് പോണേ? നിങ്ങൾ ആരുടെ ജോലിയാണ് ചെയ്യണത്? ഈശോ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ് ചെയ്യണേ. സുവിശേഷത്തിൽ മുഴുവൻ ഈശോ ചെയ്തിരുന്നൊരു കാര്യം
ഈശോ ഒരു സ്ഥലത്ത് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു ഈശോമാരെ കൊണ്ട് പോകുകയാണ്. അവിടെ ചെന്നപ്പോൾ ഓൾറെഡി അവിടെ ഒരുപാട് പേര് വെറുതെ വന്നിരിക്കുകയല്ല, കുറേ രോഗികളെയും ചുമന്നു കൊണ്ട് വന്നിരിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. അനുകമ്പ അവരെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. അവൻ അവരുടെ സകല രോഗങ്ങളും സുഖപ്പെടുത്തി, എല്ലാവരെയും സുഖപ്പെടുത്തി. നമ്മളിൽ ആ ഒരു വരം കർത്താവ് തന്നിട്ടുണ്ട്. നമ്മൾ എക്സ്റേ റിപ്പോർട്ട് എടുത്തു, ബ്ലഡ് റിസൾട്ട് എടുത്തു, പാത്തോളജി എടുത്തു, സ്കാനിങ് എടുത്തു, ദാറ്റ് ഈസ് അനദർ ട്രാക്ക്. എന്നാൽ ഇതിലൊന്നും കാണാത്ത ഇതെല്ലാം എടുത്തിട്ടും ഒരു രോഗവുമില്ല, ഈ ക്ലിനിക്കലായിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ രോഗി പറയാണ്, എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റണില്ല, അയ്യോ എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റണില്ല, എന്ത് ചെയ്യണം സിസ്റ്ററേ? നമ്മളെന്ത് ചെയ്യും? ഡോക്ടർ പറയാണ്, ഈ നോക്ക് റിസൾട്ടുകൾ, ഇതിനകത്തൊന്നും ഒരു സിംപ്റ്റവും കാണണില്ല. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെയാണ് നിങ്ങളിൽ ഉള്ള ഈ ദൈവരാജ്യത്തിൻ്റെ ഡയമെൻഷൻ വരണം. നിങ്ങളൊന്ന് പറയണം, കർത്താവേ നീ ഒന്ന് സഹായിക്കണേ, ഈ സഹോദരൻ നീ തന്നെയാണ്. എന്നിട്ട് പരിശുദ്ധാത്മാവേ, എന്താ ഇയാളുടെ രോഗത്തിന് കാരണം? പരിശുദ്ധാത്മാവേ, എന്ന് നിങ്ങൾ ഒന്ന് വിളിക്ക്. വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും ഇയാളുടെ രോഗത്തിന് കാരണം. ആ കാരണം ഒരു സ്കാനിങ്ങിലും കാണാത്തൊരു കാരണമാണ്. ഒരു ഉദാഹരണം എടുക്കുകയാണ്, ആ ഒരു ഉദാഹരണം ഇതാണ്. പരിശുദ്ധാത്മാവ് പറയാണ്, ഇയാളുടെ മാതാപിതാക്കളോട് വലിയ വെറുപ്പാണ്. മാതാപിതാക്കളെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഓക്കെ, ഇപ്പം നമ്മൾ ഇത് സ്കാനിങ്ങിൽ കിട്ടുമോ? എക്സ്റേയിൽ കിട്ടുമോ? ബ്ലഡ് റിസൾട്ടിൽ കിട്ടുമോ? എന്നാൽ കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കുകയാണെങ്കിൽ നല്ല കാലത്തോളം ജീവിക്കാൻ പറ്റും. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അവന് അതിൻ്റേതായ ചില ദൂഷ്യങ്ങളുണ്ടാവും. മാതാപിതാക്കളെ ദൈവമായിട്ട് കണക്കാക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരെയും. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ ആദ്യം തന്നെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ഇയാളിലേക്ക് ദൈവസ്നേഹം നിറയ്ക്കണേ. ഈ കൽപ്പനകൾ ദൈവസ്നേഹം ഇയാളിലേക്ക് നിറയ്ക്കണേ. ഇയാൾക്ക് മാതാപിതാക്കളെ ബഹുമാനിക്കാനോ സ്വീകരിക്കാനോ പറ്റുന്നില്ല, അടിച്ച് പുറത്താക്കി. ഇനി നിങ്ങൾ സാവധാനം ആദ്യം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നിട്ട് സ്നേഹത്തിൽ ഇയാളുടെ കൂടെ സംസാരിക്കണം. ആ ചേട്ടാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്താ നിങ്ങളുടെ വീട്ടിൽ സുഖം? ഓ അതൊന്നും പറയണ്ട സിസ്റ്ററേ, അതെന്താ അങ്ങനെ പറയണേ? ഓ ഞങ്ങൾക്ക് എൻ്റെ ഈ ഇത് അകത്ത് കിടന്ന് വിഷയിക്കുകയാണ് ഇയാൾ. എൻ്റെ ഭാര്യയും എൻ്റെ മാതാപിതാക്കളുമായിട്ട് ഒത്തുപോണില്ല, അതുകൊണ്ട് ഭയങ്കര പ്രശ്നമായി, അവസാനം അടിയായി. ഞാനെന്ത് ചെയ്യും? എൻ്റെ ഭാര്യ എനിക്ക് പുറത്താക്കാൻ പറ്റുമോ? എന്നാൽ അവസാനം ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകണം, വേറെ സ്ഥലത്ത് പോയി താമസിക്കണം. അപ്പോൾ നമ്മൾ എന്ത് പറയും? സഹോദര, ഇപ്പോൾ ആ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ഹൃദയത്തിൽ എന്തോരം പ്രയാസമുണ്ടാകാം,
നമുക്ക് ഈശോയ്ക്ക് ഈ പ്രയാസമൊന്ന് കൊടുക്കാം, അവരോടൊന്ന് ക്ഷമ ചോദിക്കാം. നിങ്ങളുടെ നിവൃത്തിയില്ലായത് കൊണ്ട് നിങ്ങളവരെ മാറ്റി താമസിപ്പിച്ചിരിക്കാം, പക്ഷെ അവരോട് വെറുപ്പും വിദ്വേഷവും വയ്ക്കണ്ടല്ലോ. കാരണം ദൈവം സ്നേഹമാകുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണെന്നാണ് പറയുന്നത്. കൊലപാതകിയിൽ നിത്യജീവനില്ല. നിങ്ങളുടെ ഈ അസുഖത്തിന് മറ്റൊരു കാരണവുമില്ല. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെയോ മാതാപിതാക്കളെയോ വെറുക്കുമ്പോൾ ദൈവിക ജീവൻ നിങ്ങളുടെ ആത്മാവിലേക്ക് വരുന്നില്ല. ആത്മാവിൽ നിന്ന് ശക്തി ഉണ്ടായാലാണ് മനസ്സും ശരീരവും ചലിക്കുന്നത്. മരണമെന്ന് പറഞ്ഞെന്താ? ആത്മാവും ശരീരവും വിട്ടു മരിച്ചു, വടിയായി. നിങ്ങൾ കണ്ടിട്ടില്ലേ മരിച്ചു കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാവ് ശരീരത്തിൽ നിന്നും വിട്ടു, ആത്മാവ് ദൈവത്തിലേക്ക് പോയി, ശരീരം അതോടെ മരിച്ചു. അപ്പോൾ ആ ആത്മാവിൽ വെറുപ്പുണ്ടെങ്കിൽ ആത്മാവ് മരിച്ച അവസ്ഥയിലാണ്. ആത്മാവിൽ നിന്നുള്ള ദൈവിക ജീവൻ മനസ്സിലും ശരീരത്തിലും വരുന്നില്ല. മനസ്സും ശരീരത്തിൻ്റെയും അവയവങ്ങൾ, ശ്വാസകോശങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊന്നും അവിടെ പറയേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം നിങ്ങൾ ചെറുതായിട്ട് ദൈവസ്നേഹം നിറയണേ എന്ന്, പരിശുദ്ധാത്മാവേ ദൈവസ്നേഹം നിറയണേ. അന്ത്രിയാളോട് പറയേ, നിങ്ങളുടെ മാതാപിതാക്കളല്ലേ, നിങ്ങൾക്ക് ജീവൻ തന്ന അപ്പനും അമ്മയല്ലേ, അവരോട് ഒന്ന് ക്ഷമ ചോദിക്കുക. മനസ്സിൽ ക്ഷമ ചോദിക്കുക. അപ്പം നമുക്ക് അവിടെ പോകാനൊന്നും പറ്റില്ല, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റില്ല. നിങ്ങൾ ഹൃദയത്തിൽ അവരോടൊന്ന് ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക. ഒരു ദീർഘനിശ്വാസം. പ്രവർത്തനം ആരംഭിച്ചു. എന്തിനു പറയണു? കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത്തരം പറഞ്ഞ് നമ്മളിങ്ങോട്ട് പോരെ, പിന്നെ അയാൾ ചെയ്തോളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു കരച്ചിലും ഒച്ചയും ബഹളവും. നിങ്ങൾ ഓടിച്ചെന്നപ്പോൾ ഇയാൾ കിടന്ന് കരയുകയാണ്. കരയുക മാത്രമല്ല, ഇയാൾ ആ ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നു. ഇയാളുടെ രോഗമൊക്കെ മാറി. ഇയാൾ പറയുകയാണ്, ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഫ്രീ ആയി. ഞാൻ എൻ്റെ അപ്പനും അമ്മയെയും ക്ഷമ ചോദിച്ചു. ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ അവരെ മനസ്സിൽ കണ്ട് മാപ്പ് ചോദിച്ചു. ഇത് അത്ര എളുപ്പമല്ല, പക്ഷേ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. എല്ലാ രോഗങ്ങളും ക്ലിനിക്കലായിട്ട് മാത്രം മാറണമെന്നില്ല. എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മിഷൻ ആശുപത്രികൾ നടത്തുന്നത്? ഇതൊരു കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് അല്ലല്ലോ. എന്നാലും അത്യാവശ്യം കുറച്ച് കാശൊക്കെ വേണമല്ലോ. പ്രധാനമായിട്ടും ഈശോ ചെയ്ത ഏറ്റവും പ്രധാന ഒരു ശുശ്രൂഷയാണ്. ഈശോ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഫാക്ടറി ഒന്നും നടത്തിയില്ല. ഈശോ ചെയ്ത ഒറ്റ ശുശ്രൂഷ ഈ രോഗികളെ ശുശ്രൂഷിക്കുക, കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തുക, അമ്മായിയമ്മയുടെ മത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് പനിയായിട്ട് ആ അമ്മായിയമ്മയെ കാണാൻ വീട്ടിൽ ചെന്ന് സുഖപ്പെടുത്തുക. അപ്പോൾ അതിൻ്റെ രഹസ്യം ഇതാണ്, നമ്മൾ ദൈവത്തിൻ്റെ അനുഭവം അവർക്ക് പങ്കുകൊടുക്കുകയും അവരെ ദൈവമായിട്ട് തന്നെ കാണുകയും ചെയ്യുന്നതിലാണ്. ദൈവമായിട്ട് വരൂ. ഇപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങളൊന്ന് ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കും. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ഈ നഴ്സിംഗ് ശുശ്രൂഷ എന്നത് ഒരു ദൈവീക വിളിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ കൊമേഴ്സ്യൽ ബെനിഫിറ്റിനേക്കാൾ ഉപരി
ഇതിലൂടെ എനിക്കും ലോകത്തിനും ദൈവം നൽകുന്ന ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹത്തെ ഞാൻ കാണുന്നു. ദൈവമേ, ഞാൻ ആരോടെല്ലാം ഏതെല്ലാം രോഗികളെ കാണുന്നുവോ ഈശോയുടെ കണ്ണുകളിലൂടെ കാണാനും അങ്ങ് പറഞ്ഞ വചനമനുസരിച്ച് ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ ശുശ്രൂഷിച്ചു, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നീ എന്നെ ഉടുപ്പിച്ചു, എനിക്ക് വിശന്നപ്പോൾ നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം പൂർത്തിയാകുന്ന ഒരേ ഒരു ജോലി ഈ നഴ്സിംഗ് ജോലി മാത്രമാണ്. അതിനാൽ ഈശോയെ, എൻ്റെ ആത്മാവിലും എൻ്റെ മനസ്സിലും എൻ്റെ ഈ ജോലിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറി ഞാൻ ഈശോയുടെ കരങ്ങളിൽ, ഈശോയുടെ അഭിഷേകത്തിൽ, ഈശോയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന ഈശോയുടെ കരങ്ങളാണ് ഞാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരുവിൻ, ഇനി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളിൽ നിറയാൻ, ഷാജി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും ഒന്ന് ദാഹിക്കുക. പരിശുദ്ധാത്മാവേനിൽ നിറയണേ, പരിശുദ്ധാത്മാവേനിൽ നിറയണേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേനിൽ നിറയണേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധാത്മാവേ, ജീവജലത്തിൽ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. എല്ലാവരും, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. എല്ലാവരും, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. എല്ലാവരും, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ശുശ്രൂഷയ്ക്ക് വേണ്ട പരിശുദ്ധാത്മാഭിഷേകം നൽകണമേ. നഴ്സിംഗ് ശുശ്രൂഷയ്ക്ക് വേണ്ട പരിശുദ്ധാത്മാഭിഷേകം നൽകണമേ. വരദാനങ്ങൾ തുറക്കണമേ. ഇവരിലെല്ലാ വരദാനങ്ങളും തുറക്കണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കണമേ. നിറഞ്ഞു കവി എല്ലാവരും കൂടി ചോദിച്ചുകൊണ്ട് ഈശോയേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരെ ഈ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഈശോയേ പിതാവേ, ഇവരിൽ പരിശുദ്ധാത്മാവിന്റെ ദൈവ സ്നേഹമൊഴുക്കണമേ, സ്നേഹമൊഴുക്കണമേ, സ്നേഹമൊഴുക്കണമേ. ആമേൻ. ഇരിക്കാം. സ്നേഹം ഒഴുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു വചനം കൂടി ഓർമ്മ വന്നത്. നമ്മൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ടായാലും പൗലോസ്ലീഹയുടെ വിശ്വപ്രഖ്യാതമായ ഒരു പ്രബോധനമാണ് 1 കൊരിന്ത്യോസ് 13:2. എനിക്ക് പ്രവചനപരമുണ്ടാകുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും, എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, ഉണ്ടായാലും, ഉണ്ടായാലും, എല്ലാവരും, എല്ലാവരും, ഉണ്ടായാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ഈശോയുടെ ശുശ്രൂഷയുടെ ഈ ഡെപ്ത് സ്നേഹമാണ്. ആ ഈശോ ആവുന്ന സ്നേഹം ഈ ലോകത്തിലേക്ക് പ്രസരിപ്പിക്കാനുള്ള ചാനലാണ് നിങ്ങൾ ഓരോരുത്തരും. അതിനുള്ള എല്ലാ അനുഗ്രഹവും നമുക്ക് ഈശോ തരുന്നുണ്ട്. പരിശുദ്ധാത്മാവ്, പിന്നെ വിശുദ്ധ കൂദാശകൾ, വിശുദ്ധ കുർബാന അനുഭവമാണ്.